The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to the class. Hope you all are safe at home. And see, comparing to last few months, nowadays students are not sending notes to teachers. അല്ലേ, നമ്മളാരും നോട്ട് കൃത്യമായി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. കംപ്ലൈൻറ്റ് അല്ല, നിങ്ങളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നോട്ട് നിങ്ങൾ ക്ലാസ് കണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് കൃത്യമായി അത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കും. അപ്പോഴല്ലേ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങളത് ചെയ്യുമല്ലോ, നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് കണ്ട് നോട്ട് കൃത്യമായി അയച്ചു കൊടുക്കുക. ഓക്കെ, സി നൗ വി ആർ കണ്ടിന്യൂയിങ് ദ ചാപ്റ്റർ, ദറ്റ് ഈസ് ചാപ്റ്റർ 7, എർത്ത് ആൻഡ് ബയോസ്ഫിയർ. So the last class we discussed about lithosphere and problems of lithosphere, hydrosphere and problems of hydrosphere. Today, now we are going to discuss about atmosphere. What do you mean by atmosphere? Atmosphere is a layer which protects earth like a blanket. അല്ലേ, ഒരു പുതപ്പ് പോലെ, അല്ലേ, ഒരു പുതപ്പ് പോലെ ഭൂമിയെ സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയാണ് ഉള്ളത്, ദറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഗ്യാസസ് ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ എന്ന് വേണ്ട എല്ലാ ഗ്യാസസ്. അപ്പാർട്ട് ഫ്രം ദ ഗ്യാസസ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ വേപ്പർ. അല്ലേ, നമ്മൾ പൊടിപടലങ്ങൾ കാണാം, അതുപോലെ തന്നെ വാട്ടർ വേപ്പർ, നീരാവി. അല്ലേ, നീരാവി ഉള്ളത് നമുക്ക് കാണാം. സോ ഇതെല്ലാം കൂടി ഉള്ളതാണ് എന്ത്, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ യൂസസ് ഓഫ് അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയറിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ്, ഇറ്റ് പ്രൊവൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിക്വയർ ഫോർ ദ പ്ലാന്റ്സ്. അല്ലേ, പ്ലാന്റ്സിന് എന്താണ് വേണ്ടത്, ദറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് പ്ലാന്റ്സ്. അല്ലേ, ചെടികൾക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്, ദറ്റ് ഈസ് ഫ്രം അറ്റ്മോസ്ഫിയർ. നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ് ഓക്സിജൻ. വി ഹ്യൂമൻ ബീങ്സ് ആർ ലിവിങ് ആൻഡ് അനിമൽസ് ആർ ലിവിങ് ഓൺലി ബിക്കോസ് വി ആർ ബ്രീത്തിങ്. അല്ലേ, നമ്മളുടെ ഈ ബ്രീത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവൻ ഇല്ല എന്നുള്ളതാണ്. അല്ലേ, അപ്പോൾ ആ ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇറ്റ് ഈസ് ഫ്രം അറ്റ്മോസ്ഫിയർ. അല്ലേ, നെക്സ്റ്റ് വൺ, ഇറ്റ് ഗീവ്സ് എ പ്രൊട്ടക്ഷൻ ഫ്രം ദ ഹാംഫുൾ അൾട്രാവയലറ്റ് ആൻഡ് ഗാമ റൈസ്. ആ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി, ഇപ്പോൾ എർത്ത് ഒരു എർത്താണെന്ന് വിചാരിക്കുക. എർത്തിൻ്റെ ലെയർ, അല്ലേ, അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട്, ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്നുണ്ട് എർത്തിനെ. അപ്പോൾ സൺ ഉണ്ട്, സണ്ണിൽ നിന്നും ചില ഹാംഫുൾ റൈസ് ഉണ്ട്, ദാറ്റ് ഈസ് അൾട്രാ വയലറ്റ് റൈസ് ഉണ്ട്, അല്ലെങ്കിൽ ഗാമ റൈസ്. ഇഫ് ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി ഫോളോയിങ് ഓൺ എർത്ത്, ഭൂമിയിൽ ഡയറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ലീഡ്സ് ടു സം ഡിസീസസ് ലൈക്ക് ക്യാൻസർ, അങ്ങനത്തുള്ള അസുഖങ്ങളിലേക്കൊക്കെ അത് കാരണമാകും. അപ്പോൾ ഇവിടെ എന്താണ്, ഈ അറ്റ്മോസ്ഫിയർ ഈസ് പ്രൊട്ടക്റ്റിംഗ് ഫ്രം ദിസ് ഹാംഫുൾ റൈസ്, ദാറ്റ് ഈസ് ഫ്രം അൾട്രാ വയലറ്റ് ആൻഡ് ഗാമ റൈസ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ റീസൺ ഫോർ ദ ക്ലൈമറ്റ് ഫിനോമിനൻ ലൈക്ക് റെയിൻ ആൻഡ് സ്നോ. ബിക്കോസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഓൺലി വി ആർ എക്സ്പീരിയൻസിങ് റെയിൻ ആൻഡ് സ്നോഫോൾ. നൗ വി ആർ എക്സ്പീരിയൻസിങ് സ്നോഫോൾ ആൻഡ് ഫ്യൂ മന്ത്സ് ബിഫോർ വി ആർ എക്സ്പീരിയൻസിങ് റെയിൻ, ഓൺലി ബിക്കോസ് ഓഫ് ദിസ് അറ്റ്മോസ്ഫിയർ. ഇസ്ൻ്റ് ഇറ്റ്? ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. അല്ലേ, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനാണ്. ഇപ്പോൾ ഈ നമുക്കറിയാം ഈ അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ ആവുന്നുണ്ട്. എവറി ടൈം ഇൻ ന്യൂസ് പേപ്പർ ആസ് വെൽ ആസ് ഇൻ ടി വി ന്യൂസ് വി ക്യാൻ സീ ദാറ്റ് ഹൗ അറ്റ്മോസ്ഫിയർ ഈസ് ഗെറ്റിംഗ് പൊല്യൂട്ടഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ വാട്ട് ആർ ദ റീസൺസ് ഫോർ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ? ദ ഫസ്റ്റ് വൺ,
സ്മോഗ് ഫ്രം വെഹിക്കിൾസ് അല്ലേ, നമ്മൾ വണ്ടികളിൽ നിന്നൊക്കെ വരുന്ന സ്മോഗ് അല്ലേ. എന്താണ് വെഹിക്കിൾസ് എന്ന് വരുന്ന ഗ്യാസസ് നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ, ബ്രീത്തിങ്ങിൽ നമ്മുടെ ഉള്ളിലോട്ട് പോകുകയാണെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. അതുപോലെ തന്നെ അത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷനും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗ്യാസസ് യൂസ്ഡ് ഇൻ റെഫ്രിജറേറ്റർ അല്ലേ. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമൊക്കെ കുടിക്കാറുണ്ടല്ലോ. നമ്മൾ വേനൽക്കാലത്ത് ഫ്രിഡ്ജും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് പോകുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഇത് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ ഓക്സിജൻ, അതായത് സി നമ്മളിപ്പോൾ എർത്ത് എടുക്കുകയാണ് അല്ലേ, നമ്മൾ മുന്നേ പഠിച്ചു അൾട്രാ വയലറ്റ് ഗാമാ റേസ് എന്നൊക്കെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഒരു ബ്ലാങ്കറ്റ് പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു ലെയറിന് പറയുന്ന പേരാണ് ഓസോൺ ലെയർ എന്ന്. എന്താണ് പറയുന്നത്? ഓസോൺ ലെയർ എന്നാണ് അതിന് പറയുക. ഇനി ഈ ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ അത് കാണുന്നത് ഒ ത്രീ ആയിട്ടാണ്. ഓക്കെ, ഒ ടു പറയുന്നതാണ് എന്ത്, ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒ ത്രീ ആണെങ്കിലാണ് അതിന് എന്ത് പറയുക, ഓസോൺ എന്ന് പറയുക. ഇനി ഈ ഫ്രിഡ്ജിൽ നിന്ന് പോകുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC പോലുള്ള ഗ്യാസസ് ഈ അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. ഈ O3 സ്പ്ലിറ്റ് ആയിട്ട് O2 ആൻഡ് O ആയി മാറും. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലേക്ക് ഗ്യാപ്പ് വരും. അങ്ങനെ ഗ്യാപ്പ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ അൾട്രാ വയലറ്റ് റേസും ഇൻഫ്രാറെഡ് റേസും ഒക്കെ എർത്തിൽ ഡയറക്റ്റ് ആയിട്ട് വരും. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വരുമ്പോൾ അത് പലതരത്തിലുള്ള അസുഖങ്ങളിലേക്കും കാരണമാകും. നമ്മളുടെ ചൂട് കൂടുതലാകും, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. Next one, burning of plastic material. We know that the burning of plastic material is the reason for the environmental pollution. അല്ലേ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു റീസൺ എൻവയോൺമെൻറ്റൽ പൊല്യൂഷനും അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനൊക്കെ ഉള്ളത് അല്ലേ. നെക്സ്റ്റ് വൺ, ദറ്റ് ഈസ് വേസ്റ്റ് ഫ്രം ഇൻഡസ്ട്രീസ് അല്ലേ. ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വേസ്റ്റുകളൊക്കെ എന്താണ്, ഇറ്റ് വിൽ ലീഡ്സ് ടു സം അതർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് അല്ലേ. അവിടെ നിന്ന് പോകുന്ന പുകയും കാര്യങ്ങളൊക്കെ എന്താണ്, അറ്റ് ഈസ് അഫക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്, അത് പ്രകൃതിയെ തന്നെ ബാധിക്കുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് വൺ, ഫോറസ്റ്റ് ഫയർ അല്ലേ, കാട്ടുതീ അല്ലേ. കാട്ടുതീ ഉണ്ടാകുമ്പോൾ അത് എൻവയോൺമെൻറ്റിനെ ബാധിക്കും, പക്ഷെ അതിൻ്റെ റേഞ്ച് വളരെ കുറവായിരിക്കുന്നു മാത്രം. ഓക്കെ, നെക്സ്റ്റ് വൺ, സാൻഡ് സ്റ്റോംസ്. എന്താ സാൻഡ് സ്റ്റോംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ചുഴലിക്കാറ്റ് അല്ലേ, അതുപോലുള്ളതാണ് സാൻഡ് സ്റ്റോംസ് എന്ന് പറയുക. മണ്ണൊക്കെ പൊങ്ങിയിട്ട് കാറ്റ് വീശുമ്പോൾ അത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷന് കാരണമാകുന്നു. സോ ദീസ് ആർ ദ റീസൺസ് ഫോർ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. ഇതൊക്കെയാണ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ്റെ റീസൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഹൗ വി ക്യാൻ റെഡ്യൂസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. എങ്ങനെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? ദ ഫസ്റ്റ് വൺ ഇസ് എൻകറേജ് കാർ പൂളിംഗ്. എന്താ കാർ പൂളിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു 4 ബൈക്കിൽ വേറൊരു ഭാഗത്തേക്ക് പോകുന്നതും എല്ലാവരും കൂടെ ഒരു കാറിൽ പോകുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അവിടെ എന്താണ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ. കാരണം 4 ബൈക്കിൽ നിന്ന് വരുന്ന ആ സ്മോഗും അതേപോലെ ഒരു കാറിൽ നിന്ന് വരുന്നത് അല്ലേ. അപ്പോൾ ആ അതിൻ്റെ ഇതെന്താണ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ്റെ ഇൻറ്റൻസിറ്റി അവിടെ കുറയാണ്. ദാറ്റ് ഈസ് വാട്ട് എൻകറേജ് കാർ പൂളിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ, റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്. ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് വി ക്യാൻ യൂസ് ക്ലോത്ത് അല്ലേ. ക്ലോത്ത് ബേസ്ഡ് ആയിട്ടുള്ള ബാഗുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ പേപ്പർ ബാഗുകൾ അവൈലബിൾ ആണ്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. നെക്സ്റ്റ് വൺ, പ്ലാന്റ് ട്രീസ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻവയോൺമെൻറ്റൽ ഗ്ലോബൽ വാർമിംഗ് ചൂട് കൂടുന്നതിനൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ആകും. നെക്സ്റ്റ് വൺ, യൂസ് അതർ ആൾട്ടർനേറ്റീവ് സോഴ്സസ് ലൈക്ക് കോൾ ആൻഡ് വുഡ് അല്ലേ. നമ്മളിപ്പോൾ വൈദ്യുതി കൊണ്ടോ അല്ലെങ്കിൽ വേറെ എൻവയോൺമെൻറ്റിന് ദോഷം വരുന്നതുമായിട്ടുള്ള എല്ലാ റിസോഴ്സസിനും പകരം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള, അതിന് പകരം ഉപയോഗിക്കാവുന്ന കോൾ വുഡ് അല്ലേ. ഇപ്പോൾ ഗ്യാസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ആ ഗ്യാസിന് പകരം നമ്മൾക്ക് മരത്തിൻ്റെ തടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷണം പാകം ചെയ്യാം അല്ലേ. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു പരിധിവരെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ നമുക്ക് തടയാൻ പറ്റും. നെക്സ്റ്റ് വൺ, മോർ യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് അല്ലേ. നമ്മൾ നോൺ കൺവെൻഷണൽ, അത്ര പെട്ടെന്ന് പോകാത്ത കാറ്റ് അല്ലെങ്കിൽ സൂര്യൻ, സൺ, ഇതൊക്കെയാണ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. അത് നിങ്ങൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ആ എനർജീസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ, യൂസ് ബൈസിക്കിൾ ഇൻസ്റ്റെഡ് ഓഫ് ഹെവി ബൈക്സ് വെഹിക്കിൾസ് അല്ലേ. നമ്മളിപ്പോൾ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാ ബൈക്കും കാറൊക്കെ യൂസ് ചെയ്യുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് ബൈസിക്കിൾ യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ എന്താണ്, അത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ സൊല്യൂഷൻ ടു റെഡ്യൂസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഓർ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ഓക്കെ, സി ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ബയോസ്ഫിയർ. ബയോസ്ഫിയർ ഇൻക്ലൂഡ് ഓൾ ലിവിങ് തിങ്സ് ഓൺ ദ എർത്ത്. ബയോസ്ഫിയർ
exist because of the interaction of lithosphere, hydrosphere and atmosphere. See, ഈ ഒരു പിക്ചർ തന്നെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇതൊരു ബയോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് റൗണ്ട് ഉണ്ട് അല്ലേ. ഈ മൂന്ന് റൗണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇതിവിടെ ഇത് ഹൈഡ്രോസ്ഫിയർ അല്ലേ, ഇത് ലിത്തോസ്ഫിയർ, ഇത് അറ്റ്മോസ്ഫിയർ അല്ലേ. ഈ മൂന്ന് സ്ഫിയറും ഉണ്ടെങ്കിൽ മാത്രമേ ബയോസ്ഫിയർ, ജീവൻ, ഭൂമിയിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഈ എക്സിസ്റ്റൻസ് ഓഫ്, കോ എക്സിസ്റ്റൻസ് ഓഫ് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഈസ് നീഡഡ് അല്ലേ. ഇതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ഭൂമിയിൽ എന്തേയില്ല, ജീവൻ നിലനിൽക്കില്ല അല്ലേ. ഇപ്പം നോക്കൂ, ലിത്തോസ്ഫിയർ, ലിത്തോസ്ഫിയറിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മണ്ണാണ് അല്ലേ, അല്ലെങ്കിൽ ആ ലാൻഡാണ്, ലാൻഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. സി ലിത്തോസ്ഫിയർ അല്ലേ, മണ്ണ് അല്ലേ, ആ മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്, അതിൽ നിന്നാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത്. അപ്പോൾ ഈ ലിത്തോസ്ഫിയർ ഇല്ലാതെ പറ്റുമോ? ഈ ലിത്തോസ്ഫിയറിലാണ് വാട്ടർ സോഴ്സസുകളൊക്കെ ഉള്ളത്. ഈ വാട്ടർ സോഴ്സസാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ഹൈഡ്രോസ്ഫിയർ അല്ല ഓക്സിജൻ. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്നത് ഫുഡ് കിട്ടുന്നുണ്ട്, ഇവിടെ നിന്ന് വാട്ടർ കിട്ടുന്നുണ്ട്, ഇവിടെ നിന്ന് എയർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് വേണ്ട എയർ, വാട്ടർ, അതുപോലെ തന്നെ ഫുഡ്, ഈ മൂന്ന് തരുന്നത് മൂന്ന് ഡിഫറൻറ്റ് സ്ഫിയേഴ്സ് എന്നാണ്. ദാറ്റ് ഈസ് ഫ്രം ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് ഫ്രം അറ്റ്മോസ്ഫിയർ. സോ കോ എക്സിസ്റ്റൻസ് ഓഫ് ദീസ് ത്രീ സ്ഫിയേഴ്സ് ഈസ് ദ എക്സിസ്റ്റൻസ് ഫോർ ബയോസ്ഫിയർ എന്നാണ്. അപ്പോൾ ബയോസ്ഫിയർ, മനുഷ്യൻ്റെ ജീവൻ നിൽക്കണമെങ്കിൽ ഈ മൂന്ന് സ്ഫിയറും ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഓക്കെ, സോ ടിൽ നൗ വി ഡിസ്കസ്ഡ് അബൌട്ട് അറ്റ്മോസ്ഫിയർ. And before that, we discussed about lithosphere and hydrosphere. ഇതിൻ്റെ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇത് മാത്രമാണോ ഭൂമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്? അല്ല. അപ്പാർട്ട് ഫ്രം ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ, ദർ ആർ സം അതർ പ്രോബ്ലം ദാറ്റ് ഈസ് ഫേസ്ഡ് ബൈ എൻവയോൺമെൻറ്റ് ഓർ എർത്ത്. കുറേ പ്രോബ്ലംസ് ഈ നമ്മൾ ഈ പറഞ്ഞ പ്രോബ്ലംസ് അല്ലാതെ, ലിത്തോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും അറ്റ്മോസ്ഫിയറും പറഞ്ഞ പ്രോബ്ലംസ് അല്ലാതെ വേറെ കുറച്ച് പ്രോബ്ലംസ് കൂടി എർത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. എന്താണത്? ദേ ആർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. സോ വാട്ട് യു മീൻ ബൈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ ദ ഫിനോമിൻ ദാറ്റ് occurs naturally and result in the heavy loss of life and property of man. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നോക്കാം. ദാറ്റ് ഇൻക്ലൂഡ് ലാൻഡ് സ്ലൈഡ്. എന്താ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുക? ഭൂമി ഒരു ഭാഗം ഇടിഞ്ഞു പോവുക അല്ലേ, ഭൂമിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോകുന്നത്. ദെൻ ഡ്രോട്ട്, ഡ്രോട്ട് പറഞ്ഞ എന്താണ്? വരൾച്ച. സുനാമി അല്ലേ, സുനാമി. എർത്ത്ക്വേക്ക്, ഭൂമി കുലുക്കം. ലൈറ്റനിങ് എന്താ ലൈറ്റനിങ് പറഞ്ഞാൽ ഇടിമിന്നൽ അല്ലേ. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഇതിൽ ലാൻഡ് സ്ലൈഡും ഫ്ലഡും, അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. സോ വാട്ട് യു മീൻ ബൈ ലാൻഡ് സ്ലൈഡ്? സി ലാൻഡ് സ്ലൈഡ് ഈസ് ദ ഫാസ്റ്റ് ഡൗൺ സ്ലോപ്പ് മൂവ്മെൻറ്റ് ഓഫ് റോക്ക്, സോയിൽ ആൻഡ് മഡ് അലോങ് ദ സ്റ്റീപ് സ്ലോപ്സ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വയനാട്ടിൽ കണ്ടു, ഇടുക്കിയിൽ കണ്ടു, മഴക്കാലം മൺസൂൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുന്നിന്ന് ഒന്നായി ഉരുൾപൊട്ടുക എന്ന് പറയും അല്ലേ. ഉരുൾപൊട്ടി എത്ര ആൾക്കാരാണ് മരിച്ചത് നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. കേരളം രണ്ട് മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഉരുൾപൊട്ടൽ സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഈ ഉരുൾപൊട്ടൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ടു ടാക്കിൾ ലാൻഡ് സ്ലൈഡ്, we have to move to safer places as early as possible. അല്ലേ, നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് ഗവൺമെൻറ് മുന്നറിയിപ്പ് തരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് മൂവ് ചെയ്യണം, വേറൊരു ഏരിയയിലോട്ടോ അവർ പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോയി താമസിക്കണം. ദ നെക്സ്റ്റ് വൺ, ഗിവ് പ്രയോറിറ്റി ടു സ്മോൾ ചിൽഡ്രൻ, ഏജ്ഡ് പീപ്പിൾ ആൻഡ് പേഴ്സൺ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി ഡ്യൂറിങ് റെസ്ക്യൂ ഓപ്പറേഷൻ. അല്ലേ, എന്താ റെസ്ക്യൂ ഓപ്പറേഷൻ? നമ്മൾ ഇനി അതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണ്, കണ്ടിന്യൂസായി മഴ പെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഉരുൾപൊട്ടാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം രക്ഷപ്പെടുത്തേണ്ടത് ആരെയാണ്? സ്മോൾ ചിൽഡ്രൻ, ചെറിയ കുട്ടികളെയും ഏജ്ഡ് ആയിട്ടുള്ളവരെയും, അതേപോലെ ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ദ നെക്സ്റ്റ് വൺ, ഗിവ് ഫസ്റ്റ് എയ്ഡ് ടു ഇഞ്ചേർഡ് പീപ്പിൾ. അല്ലേ, എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക അല്ലേ. എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ്, മുറിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുന്നിക്കെട്ടുക, അങ്ങനത്തുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവണം. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നിങ്ങൾ സയൻസിൽ പഠിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ, ബി കോഷ്യസ് ഓഫ് ദ പോസിബിലിറ്റി ഓഫ് റീ അക്കറൻസ് ഓഫ് ലാൻഡ് സ്ലൈഡ്. ഒരിക്കൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഏരിയയിൽ വീണ്ടും എന്ത് ചെയ്യുക? ഉരുൾപൊട്ടും അല്ലേ. നമ്മൾ കണ്ടിട്ടുള്ളതാണ് വയനാട് ആ പ്രദേശത്ത് എന്ത് ചെയ്യണം? വീണ്ടും ഉരുൾപൊട്ടി അല്ലേ. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരിക്കലും ഉരുൾപൊട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉരുൾപൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, കോൺടാക്ട് പോലീസ് ആംബുലൻസ് സർവീസ് അല്ലേ. നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇവരെയൊക്കെ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ,
ടേക്ക് പ്രിക്കോഷൻ ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്ക് അല്ലേ. അപ്പോൾ ഈ ഒരു ലാൻഡ്സ്ലൈഡ് ഉണ്ടാകുന്ന സമയത്ത് ഇലക്ട്രിക് ഷോക്കിനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള പ്രിക്കോഷൻസ് അല്ലേ നമ്മൾ എടുക്കുക. സോ ദീസ് ആർ ദ മെത്തേഡ് വി ഹൗ ടു അഡോപ്റ്റ് ഡ്യൂറിംഗ് ലാൻഡ്സ്ലൈഡ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഫ്ലഡ്. Surplus water during monsoon causes overflowing of rivers leading to floods. ഫ്ലഡ്സിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. രണ്ട് വർഷമായി നമ്മൾ ന്യൂസ് പേപ്പറിലും അതുപോലെ തന്നെ ടി വിയിലൊക്കെ നമ്മൾ കാണുന്നതാണ് അല്ലേ. ഓൾമോസ്റ്റ് മൺസൂൺ സീസൺ ആകുമ്പോൾ റിവറൊക്കെ എന്ത് ചെയ്യും, ഓവർഫ്ലോ ആകും. നമ്മൾ രണ്ട് മഹാപ്രളയങ്ങളെ അതിജീവിച്ചവരാണ് അല്ലേ. പ്രളയം വന്ന് നമ്മൾ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചതാണ്. നമ്മുടെ സ്കൂളിൽ നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഫ്ലഡ് വരുന്ന സമയത്ത് ഈ ഫ്ലഡിന് നമുക്ക് എങ്ങനെ തടയാം, എന്തെങ്കിലും ആ സമയത്ത് എന്ത് മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിന് മുന്നേ നമ്മൾ എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ദ ഫസ്റ്റ് വൺ, ഡു നോട്ട് കൺസ്ട്രക്ട് ഹൗസസ് വെരി ക്ലോസ് ടു റിവർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവറിൻ്റെ സൈഡിലോ ആ ഭാഗത്തോ ആയിട്ട് ഒരിക്കലും അടുത്ത വീട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡു നോട്ട് വെഞ്ചർ ഇൻ ടു റിവർ ഡ്യൂറിങ് റെയിനി സീസൺ. ഡു നോട്ട് വെഞ്ചർ ഇൻ ടു റിവർ ഡ്യൂറിങ് റെയിനി സീസൺ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചില കുട്ടികൾക്കും ചില മുതിർന്നവർക്കും എന്ത് ചെയ്യും, ഈ പുഴയിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞാലും അവർ ഇറങ്ങും. അപ്പോൾ ആ മൺസൂൺ സീസണിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പുഴയിൽ ഇറങ്ങാൻ പറ്റില്ല. കാരണം കുത്തൊഴുകി വരികയായിരിക്കും പുഴ എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് വൺ, പ്രൊട്ടക്റ്റ് പാഡി ഫീൽഡ് അല്ലേ. പ്രൊട്ടക്റ്റ് പാഡി ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. നമ്മൾ കൃഷിഭൂമി നശിപ്പിച്ചത് കൊണ്ടാണ് അല്ലേ നമ്മൾ ഒരുപാട് വാട്സപ്പിൽ സ്റ്റാറ്റസ് കണ്ടു, അതുപോലെ തന്നെ ഒരുപാട് ട്രോളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൽ പറയുന്നത്, പണ്ടൊരിക്കൽ ഇവിടെയൊക്കെ കൃഷിഭൂമിയായിരുന്നു, അവിടെയൊക്കെ വെള്ളം ഉള്ളവിടെയായിരുന്നു, അത് നികത്തിയിട്ടാണ് മനുഷ്യന്മാർ എന്ത് ചെയ്തത്, വീട് വെച്ചത് അല്ലേ. ആ കൃഷിഭൂമി എന്താണ് മക്കളെ, അവിടെ പെർക്കോളേഷൻ ഓഫ് വാട്ടറാണ്. കൃഷിഭൂമി ഉണ്ടെങ്കിൽ മാത്രമാണ് ഭൂമിൻ്റെ അടിയിലോട്ട് വെള്ളം ഇറങ്ങിപ്പോവുള്ളൂ. അപ്പോൾ എന്താണ് സംഭവിക്കുക, ഈ ഫ്ലഡ് വരികയാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ടൗൺ ഏരിയാസിനെയാണ്. എന്തുകൊണ്ടാണ്, ആ ന്യൂസ് പേപ്പറിലും ടി വിയിലൊക്കെ കാണാൻ പറ്റും നിലമ്പൂർ ടൗൺ വെള്ളത്തിനടിയിലായി, അല്ലെങ്കിൽ നിലമ്പൂർ ഗ്രാമപ്രദേശം വെള്ളത്തിനടിയിലായി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ, ഇല്ല. എന്തുകൊണ്ടാണ്, അവിടെ വാട്ടർ പെർക്കോളേറ്റ് ചെയ്ത് പോകാൻ, ഭൂമിൻ്റെ അടിയിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അവിടെ പാഡി ഫീൽഡ് ഉണ്ട് അല്ലേ. പാഡി ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കും, ഭൂമിയിലോട്ട് വെള്ളം ഊർന്നിറങ്ങിപ്പോകും. മഴ പെയ്ത വെള്ളം മുഴുവൻ ഭൂമിൻ്റെ അടിയിലോട്ട് തന്നെ പോകും. അപ്പോൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ അവൈലബിലിറ്റി കൂടുതലാകും. നമ്മുടെ കിണറുകളിലും അതുപോലത്തുള്ള പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്യും, വെള്ളം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വി ഹൗ ടു പ്രൊട്ടക്റ്റ് പാഡി ഫീൽഡ്. ദ നെക്സ്റ്റ് വൺ, പീപ്പിൾ റിസൈഡിങ് ദ കോസ്റ്റൽ ഏരിയാസ് ഷുഡ് ബി മോർ കെയർഫുൾ അല്ലേ. അത് നമ്മൾക്ക് എപ്പോഴും അറിയാവുന്നതാണ്. എന്തെങ്കിലും ചുഴലിക്കാറ്റ് അല്ലെങ്കിലൊക്കെ വരുമ്പോൾ, ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ, ചുഴലിക്കാറ്റ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു മത്സ്യബന്ധനം തടയും അല്ലേ, ഇവരെന്ത് ചെയ്യാൻ പറ്റില്ല, കടലിലേക്ക് പോകരുത് എന്ന് പറയും അല്ലേ. അപ്പം അത് അവർ കെയർ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അപകടങ്ങൾ വിളിച്ചു വരുത്തും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് ആ സമയത്ത് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാല്യുബിൾ ഷുഡ് ബി ഷിഫ്റ്റഡ് ടു സേഫർ പ്ലേസസ് അല്ലേ. നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ പ്രളയം ഉണ്ടായപ്പോഴും പലവരും എന്തുകയാണ് വീട് വിട്ട് വരില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്, അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ക്യാഷ് ആയാലും ഗോൾഡ് ആയാലും വേറെ പല വാല്യുബിൾസും ആ വീട്ടിനകത്താണ്. അപ്പോൾ നമ്മൾക്ക് അറിയാം മഴ പെയ്യുന്നു, പുഴയിൽ വെള്ളം കൂടും, അതിങ്ങോട്ട് കയറും എന്നൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഷിഫ്റ്റ് അവർ വാല്യുബിൾസ്, നമ്മുടെ വിലപ്പെട്ടിട്ടുള്ള സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, കട്ട് ഓഫ് ഇലക്ട്രിക് കണക്ഷൻസ് ഇഫ് വാട്ടർ ലെവൽ റൈസസ് അല്ലേ. നമ്മുടെ വീട്ടിലോട്ട് വെള്ളം കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രിക്കലെ കണക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. അത് മഴ പെയ്യുമ്പോഴും ഇടിപൊട്ടുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാം. ടി വി മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതും അങ്ങനത്തെ പല സംഭവങ്ങളും നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ മെത്തേഡ്സ് ദാറ്റ് വി ഹാവ് ടു അഡോപ്റ്റ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഫ്ലഡ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ചാപ്റ്റർ. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ. സോ ദിസ് ഈസ് ദ ഹോം വർക്ക് ഫോർ യു. എക്സ്പ്ലെയിൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ഇറ്റ്സ് യൂസസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് റീസൺസ് അല്ലേ, എങ്ങനെയാണെന്നുള്ളതാണ്, റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സൊല്യൂഷൻ ടു സോൾവ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ അല്ലേ. അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ബയോസ്ഫിയർ. ബയോസ്ഫിയർ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യും. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക.
Next one, explain landslide and what precaution you will take during landslide. Landslide and then landslide verumbo ningal endu precaution edukkum. Next one, explain flood and what precaution you will take during flood. Le, endana flood, endu precaution aanu ningal flood inde samayathu edukka annaladana. Okay, so that's all for today. So next class onwards we will be discussing about 8th chapter, Kerala Towards New Society. Thank you, have a nice day.